എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാധാരണ ഇങ്ങനെ ലൈവിൽ അധികം വരാറില്ല. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ലൈവിൽ വന്നിട്ടുള്ളത്. ഇന്ന് ലൈവിൽ വരാനുള്ള വിഷയം എല്ലാവർക്കും അറിയാം, കൈവച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഈ സൈബർ ഇടത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വളരെ രസകരമായി തോന്നുകയാണ്, എങ്ങനെ ഈ കമ്പനി വിദഗ്ധമായി ഇനിയും ആളുകളെ തട്ടിക്കാം എന്നതിനെക്കുറിച്ചുള്ള വലിയ റിസർച്ച് നടത്തിയാണ് ഇവരിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ്. ഞാൻ എൻ്റെ പോസ്റ്റിൽ എൻ്റെ വെരിഫൈഡ് അക്കൗണ്ടാണ്, സാധാരണ അക്കൗണ്ടല്ല. ഈ ഹൈറച്ച് മുതലാളിമാരുടെ അക്കൗണ്ടൊക്കെ നിങ്ങൾ പരിശോധിക്കണം, അത് വെരിഫൈഡ് അക്കൗണ്ടാണോ എന്നുള്ളത്. 15,000 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന ആളുകളുടെ അക്കൗണ്ട് വെരിഫൈഡ് ആണോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നല്ലതാണ്. എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ് അക്കൗണ്ടാണ്, ബ്ലൂ ടിക്ക് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും. അങ്ങനെ ഒരു അക്കൗണ്ടാണ് എൻ്റെ. ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു 27-ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും 30-ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അങ്ങനെ 7 വർഷം പഞ്ചായത്ത് പ്രസിഡൻറ്റും 3 വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായിരുന്ന ഒരാളാണ്. 5 വർഷക്കാലം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും, കുറച്ചു കാലം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്. അതിനുശേഷം 5 വർഷക്കാലം കേരള നിയമനിർമ്മാണ സഭയിൽ നിയമസഭയിൽ ആയിരുന്ന ഒരാളാണ്. നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം ഉണ്ടാക്കുന്ന സഭയിലെ ഒരു അംഗമായിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളൊരു ഫേസ്ബുക്കിൽ കേരള ഹൈക്കോടതിയുടെ വിധിയെ, ആ വിധിയെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റാണെങ്കിൽ, നുണയായ പോസ്റ്റാണെങ്കിൽ, ഈ രാജ്യത്തെ ആർക്കും ഒന്നുകിൽ കോടതിക്ക് സമേതയാ എനിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസെടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഈ തട്ടിപ്പ് കമ്പനിക്ക് എനിക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് പരാതി കൊടുക്കാൻ കഴിയും. ഈ രണ്ട് വിഷയമുണ്ടായിട്ട് ഞാൻ പിന്നെ ഇവർ ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ കേസിനകത്ത് വ്യക്തിപരമായി എൻ്റെ 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഇതിനകത്ത് ഇടപെടുന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് പണം നിക്ഷേപിച്ച വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് എനിക്ക് പരാതിയുമായി 2-3 പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത വിവരം എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഭൂരിഭാഗം ആളുകളും എന്നോട് സമീപിച്ചത് അവരുടെ അമ്മ റിട്ടയറായ പൈസ ഉപയോഗിച്ച ആളുകൾ, അവരുടെ സഹോദരന്മാർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൈസ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ നിരവധിയായ ആളുകൾ, ഏതാണ്ട് ഒരു 10, 60, 100 ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കേസിൽ ഒന്ന് ക്ലിയറായി ഈ കേസ് അന്വേഷിക്കാൻ പോയത്. അന്വേഷിക്കാൻ പോയ സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായി എടുത്തു. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ഈ രണ്ട് വ്യക്തികളെ, ഞാൻ അവരുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ രണ്ട് വ്യക്തികളുടെ ഡീറ്റെയിൽസ് ഞാൻ എടുക്കുന്നത്. എടുക്കുമ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന അടാട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ, ഞാൻ ആദ്യം പേരാമംഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരുന്നു, ഇപ്പോൾ അത് അടാട്ട് ഡിവിഷനാണ് പേര്. ഈ പേരാമംഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കീഴിൽ വരുന്ന അരിമ്പൂർ പഞ്ചായത്തിലെ എറവ് എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കുടുംബത്തിലെ 2 ഭാര്യയും ഭർത്താവുമാണ് ഈ കേസിലെ പ്രതികൾ. ആ കുടുംബം വളരെ മനോഹരമായ കുടുംബമാണ് അവർ. പിന്നെ 90-കളിലൊക്കെ അരിമ്പൂർ കപ്പൽപ്പള്ളി പണിയുന്ന സമയത്ത് ആ കുടുംബം ആ പള്ളിക്ക് സംഭാവന ചെയ്ത വളരെ മാന്യമായ കുടുംബമാണ്. പക്ഷേ ആ കുടുംബത്തിൻ്റെതായ യാതൊരു മാന്യതയും ഇല്ലാത്ത ആളുകളാണ് ഇവരെന്നുള്ളത് ആ നാട്ടിലെ ആളുകൾ എന്നോട് പറഞ്ഞതാണ്, എനിക്കത് മനസ്സിലായിട്ടുള്ളതുമാണ്. ഇവർ വേറെ 2-3 നേരത്തെ തൃശ്ശൂർ ജില്ലയിൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മണി ചെയിൻ കമ്പനികൾ നടക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ, അവിടെയൊക്കെ ഇവർ ജോലി ചെയ്ത് കുറേ സംവിധാനങ്ങളുമായി പോയ ആളുകളാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഗ്രീൻ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവർ ആരംഭിക്കുന്നത്. ഇവർ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, നമ്മുടെ പ്രദേശത്തൊക്കെ വന്ന് പല ആളുകളെയും പല കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പിന്നെ കുടുംബശ്രീകളെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സമ്മാന പദ്ധതികൾ തയ്യാറാക്കി, വീടുകളിൽ പൂന്തോട്ട പദ്ധതി ഒക്കെ തയ്യാറാക്കി പല ആളുകളെയും സമീപിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അത് ഈ രണ്ടാളുകൾക്കും കൃത്യമായി അറിയും ചെയ്യാം ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡീപ്പായി ഈ വിഷയത്തിൽ ഇടപെടുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള തട്ടിപ്പുകളുമായി ബന്ധമുള്ള ആളുകളായതുകൊണ്ട് ഞാനത് കൃത്യമായി പഠിച്ചു. പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ FIR എടുക്കുന്നത്. അതിനകത്ത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലാണ് 2021 നവംബർ മാസത്തിൽ ആദ്യമായി കമ്പനിക്കെതിരായി ഒരു FIR വരുന്നത്. ഇപ്പോൾ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ CA ആയിരിക്കുന്ന ഷിബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്
ഈ കേസിൽ ആദ്യമായി 2021 ഒരു FIR ഇടുന്നത് നവംബർ മാസത്തിൽ. ഞാൻ ഈ ഷിബു എന്ന് പറയുന്ന സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്, അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ഈ കാര്യം അന്വേഷിച്ചാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായികൾ ഇത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഓഫീസിലും ഡയറക്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ FIR സ്വമേധയാ പരാതിക്കാരില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ ഒരു പെറ്റീഷൻ രജിസ്റ്റർ ചെയ്ത് ആ പറയുന്ന ചേർപ്പ് ഈ പറയുന്ന ഈ ഇരിഞ്ഞാലക്കുടക്കടുത്ത് എന്ന് പറഞ്ഞാൽ കരുവന്നൂർ ബാങ്കിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രമാണ് ഈ ഈ പറയുന്ന സ്ഥാപനത്തേക്കുള്ള ആറാട്ടുപുഴ എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള ഈ സ്ഥാപനത്തിൽ പോയി റെയ്ഡ് നടത്തി. അവിടെ കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ് ഡിസ്ക് പിന്നെ ഇളക്കിയെടുത്ത് ബന്ധവസിലെടുത്ത് നടപടി സ്വീകരിച്ചൊരു CA. അതാണ് ഇതിൻ്റെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 2021 നവംബറിലാണ്. അതിനുശേഷമാണ് പിന്നീട് സുൽത്താൻ ബത്തേരിയിൽ ഒരു വ്യക്തി പരാതി കൊടുക്കുന്നത്. അതിനുശേഷമാണ് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് പരാതി കൊടുക്കുന്നത്. അതിനുശേഷമാണ് ചേർപ്പിൽ വീണ്ടും വന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ വത്സൻ പരാതി കൊടുക്കുന്നത്. ഇതാണ് ഈ പറയുന്ന ഹൈറിച്ച് ഓൺ ഷോപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബഡ്സ് ആക്ടുമായി ബന്ധപ്പെട്ട കേസ് വരുന്നത്. മനസ്സിലായല്ലോ, ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ്. കേന്ദ്ര നിയമം 2019 ബഡ്സ് ആക്ട് 2021 നവംബറിലാണ് ഗസറ്റിലൂടെ കേരള സംസ്ഥാനത്ത് നടപ്പിലാകുന്നത്. എന്ന് വെച്ചാൽ 2021 നവംബർ, 2022 നവംബർ, 2023 നവംബർ കേരളത്തിൽ 2 വർഷം മാത്രം പ്രായമുള്ള ഒരു നിയമമാണ് കേരളത്തിലെ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത്. ആ ബഡ്സ് ആക്ട് നടപ്പിലാക്കുന്നത് ഒരു അതോറിറ്റിയാണ്, ഈ പറയുന്ന നിയമത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു IAS ഓഫീസർ, മജിസ്ട്രേറ്റിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു IAS ഓഫീസറാണ് ഇതിന്റെ പിന്നെ സെക്രട്ടറി ആയിട്ട് വരുന്ന ബഡ്സ് ആക്ടിന്റെ ഉദ്യോഗസ്ഥൻ സഞ്ജയ് കൗൾ IAS എന്ന് പറയുന്ന കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ ഈ പറയുന്ന ഈ ബഡ്സ് ഈ കോമ്പിറ്റന്റ് അതോറിറ്റിയായി വരുന്നത്. അദ്ദേഹം ഇറക്കിയ 2023 നവംബർ 22 തോന്നുന്നു, ഡേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എനിക്കറിയില്ല, 22 ഈ ബഡ്സ് ആക്ട് ഓർഡർ ഇവർക്കെതിരെ ഇറങ്ങുന്നത്. സ്വാഭാവികമായും 14 ജില്ലയിലെ ജില്ലാ കളക്ടർമാർ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. തൃശൂർ ജില്ലയിലെ ഏറ്റവും മിടുക്കനായ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മിടുക്കനായ ഒരു കളക്ടറാണ് കൃഷ്ണ തേജ IAS എന്ന് പറയുന്നത്. ആ അദ്ദേഹത്തിന് ചെറിയ കാലതാമസം ഉണ്ടായി, ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കുമായി ബന്ധപ്പെട്ടും ഉണ്ടായി. പക്ഷെ December 7 അദ്ദേഹത്തെ നടപടി പൂർത്തിയാക്കി. ഈ ഇവർക്കെതിരായിട്ടുള്ള ബഡ്സ് ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള പിന്നെ താൽക്കാലിക ജപ്തി നടപടി അദ്ദേഹം സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ വകുപ്പ് തല തലവന്മാർക്കും ലീഡ് ബാങ്ക് മാനേജർക്കും അദ്ദേഹം ഈ ഓർഡർ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന December 7 അർദ്ധരാത്രി മുതൽ ഇവരുടെ എല്ലാ അക്കൗണ്ടുകളും, എന്ന് പറഞ്ഞാൽ കാത്തലിക് ശ്രീയം ബാങ്കിലെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്തു. ഈ കാത്തലിക് ശ്രീയം ബാങ്കിലെ അക്കൗണ്ട് ഇവർക്ക് അറിയണ്ടായിരുന്നില്ല, അത് പിന്നീടാണ് ചെയ്തതെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അത് നടപടിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ December 7 ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ പിന്നെ ജില്ലാ കളക്ടർ പ്രത്യേക യോഗങ്ങൾ വിളിച്ച് ഇന്ന് അഫിഡവിറ്റായി തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇവരുടെ എല്ലാ സ്വത്തുക്കളും ജപ്തി, താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള, വാക്കുകൾ ശ്രദ്ധിക്കണം, താൽക്കാലികമായ ജപ്തി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള റിപ്പോർട്ട് സത്യവാങ്മൂലമായി തൃശൂർ ജില്ലാ 3rd അഡീഷണൽ കോടതിയിൽ ജില്ലാ കളക്ടർ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് വേറൊരു നടപടിയും ഒരു കോടതിക്കും ചെയ്യാൻ കഴിയില്ല, കാരണം സിവിൽ നടപടിയാണ്, ഒരു ജില്ലാ മജിസ്ട്രേറ്റാണ് ചെയ്യുന്നത്. ഇത് മറികടക്കണമെങ്കിൽ ഇതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിക്ക് പോകണം, ഈ പ്രത്യേകമായ കേസിൽ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിക്ക് പോകണം. ഇന്ന് ഇവരെന്ത് വിധി സംഭവിച്ചാലും ഇതുമായി യാതൊരു ബന്ധമില്ല, അത് ഞാൻ അതിലേക്ക് കടന്നു വരാം. ഇപ്പോൾ ഈ വിധി, ഈ പറയുന്ന അഫിഡവിറ്റ് കേരള ഹൈക്കോടതിയിൽ അല്ല, ഈ പറയുന്ന 3rd അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കോടതി ഇത് പരിശോധിച്ച് ഈ റിപ്പോർട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ നടപടി എന്ന് പറയുന്നത് ഈ പറയുന്ന റിപ്പോർട്ടിനകത്തുള്ള മുഴുവൻ സ്വത്തുക്കളും ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കുന്ന നടപടിയാണ് വരാൻ പോകുന്നത്. അത് ഇങ്ങനെ നിൽക്കുന്നു. ആ നിൽക്കുന്ന സമയത്താണ് 20th ടുഡേ മൂവിംഗ് ആയി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന് മുന്നിൽ ഈ കേസ് സ്റ്റേ ചെയ്യണമെന്നുള്ള ഇൻട്രിംഗ് ഓർഡറിന് വേണ്ടിയുള്ള പെറ്റീഷൻ വരുന്നത്. എന്താണ് അത് സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജയ് കൗൾ IAS ഇറക്കിയ ഈ ബഡ്സ് ആക്ടുമായി ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് അതോറിറ്റി ഇറക്കിയ ഉത്തരവ് റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള കേസാണ്. ആ കേസിനകത്ത് ഒരു ഇൻട്രിംഗ് ഓർഡറിന് പ്രയറാണ് 20th ടുഡേ മൂവ് ചെയ്ത്, എന്നുവെച്ചാൽ വേറെ ആരും ഈ കേസ് പിന്നെ ഫോളോ ചെയ്തെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ കോടതി ഡേ ആഫ്റ്റർ ടുമാറോ എന്ന് വെച്ചാൽ ഇന്നലെ കഴിഞ്ഞ് ഇന്ന് ഈ കേസ് പരിഗണിക്കാൻ വെച്ചു. 145 നമ്പറായി പരിഗണിച്ച കേസ് ഉച്ചയ്ക്കെടുത്ത സമയത്ത് തന്നെ കോടതി പറഞ്ഞു ഈ കേസ് ഇവിടെ പരിഗണിക്കാൻ കഴിയില്ല.
പക്ഷെ ഇവർ പറഞ്ഞു ഇത് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതി മാറ്റിവെച്ച് 2:30 കേൾക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് ഏതാണ്ട് ഒരു 3 മണിയോട് കൂടി, സമയം കൃത്യമായിട്ട് എനിക്കറിയില്ല, ഏതാണ്ട് അതിന് ശേഷം ഈ കേസെടുത്തു. ഈ കേസെടുത്തപ്പോഴും കോടതി അതേ വാദത്തിൽ ഉറച്ചു നിന്നു, ഇത് കോമ്പറ്റീറ്റീവ് അതോറിറ്റി ഇറക്കിയ ഉത്തരവായതുകൊണ്ട് നിങ്ങൾ അവിടെ സമീപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത, ദൈനംദിന ചെലവുകൾക്ക് പോലും കഴിയാത്ത സാഹചര്യം നിൽക്കുമ്പോൾ ഇത് നീക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ കോടതി പറഞ്ഞ വിഷയം ഇതാണ്. എന്താണ്? ദൈനംദിന ചെലവുകൾ, നിത്യനിദാന ചെലവുകൾ, ഡേ ടു ഡേ ചെലവുകൾക്ക് ആവശ്യമായ സംഖ്യ ഇവർക്ക് ഈ പറയുന്ന ബാങ്കുകളിൽ നിന്നും എടുക്കാം. അതിന് 10 ദിവസമാണ് അനുവദിക്കുന്നത്. ഇതിനകത്ത് പണം ഇടാൻ കഴിയില്ല, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. നിത്യദിന ചെലവുകൾക്ക് വേണ്ടിയുള്ള ഒരു ബാങ്ക് ഈ അക്കൗണ്ടുകളിൽ നിന്ന് എടുക്കാൻ കഴിയും. അതെത്രയാണ് എന്നുള്ളത് ഈ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണ് ഈ ഉത്തരവിട്ടത്. ആ ഉത്തരവിട്ടതിന് ശേഷം ബഹുമാനായ ദേവൻ രാമേന്ദ്രൻ, കേരളത്തിലെ ഏറ്റവും ബഹുമാനം അറിയിക്കുന്ന ഒരു ജഡ്ജിയാണ്, സർക്കാരിന്റെ തിന്മകൾക്കെതിരായും സമൂഹത്തിലെ തിന്മകൾക്കെതിരായും ശക്തമായി പോരാടുന്ന ഒരു ജഡ്ജിയുടെ മുന്നിൽ നിന്നും ഹൈറിച്ച് എന്ന് പറയുന്ന സ്ഥാപനം നിയമാനുസൃതമാണ് എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നാൽ പിന്നെ ഈ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനവും നിയമപ്രവർത്തനവുമായി നടത്തുന്നത് യാതൊരു അർത്ഥവുമില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ കേസിൽ ഇടപെടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് അതോറിറ്റിയെ സമീപിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിത്യദിന ചെലവുകൾക്ക് വേണ്ടിയുള്ള പണം മാത്രമാണ് നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുക എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവാദിത്തമുള്ള കേരളത്തിലെ KPCC നിർവാഹക സമിതി അംഗവും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗവുമാണ് ഞാൻ. കേരള നിയമസഭയിൽ 5 വർഷക്കാലം നിയമസഭാ അംഗമായ ഒരാൾ കേരള ഹൈക്കോടതിയിലെ വിധിയെ വക്രീകരിച്ചോ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എല്ലാവരേക്കാളും കൂടുതൽ അറിയുന്ന ഒരാളാണ്. കാരണം എന്താണ്? എന്റെ പേരിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈറിച്ച് ദൈവങ്ങൾക്കോ അതിന്റെ ഭൂതങ്ങൾക്കോ കേസ് കൊടുത്താൽ ഞാൻ പ്രതിയായി കോടതിയിൽ കയറേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഒരു യാഥാർത്ഥ്യം നിൽക്കുകയാണ് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ബഡ്സ് ആക്ട് അനുസരിച്ച് കൊണ്ടുള്ള നടപടികൾ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ അതേപോലെ തന്നെയാണ് നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കുക. അതിനുവേണ്ടിയാണ് ഈ നിയമം, അല്ലാതെ മറ്റ് ഈ കമ്പനിയെ ശിക്ഷിക്കാനൊക്കെയുള്ള IPC Act വേറെയാണ്. അത് പോലീസ് എടുക്കുന്ന നടപടിയാണ്, ഇത് സിവിൽ നടപടിയാണ്. ഈ സിവിൽ നടപടിയുടെ ഭാഗമായി സാധാരണ ആളുകൾക്ക് ഈ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള നടപടിയാണ് ഇത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്പനിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതോടൊപ്പം തന്നെ നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ലയബിലിറ്റി ലിസ്റ്റ്, ഈ കമ്പനിയുടെ ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കേണ്ട ചുമതലയും 14 ജില്ലാ കളക്ടർമാർക്കാണ്. കേരളത്തിനകത്തുള്ള 14 ജില്ലാ കളക്ടർമാർക്കാണ് ഈ ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം. അവർ ഇതോടൊപ്പം തന്നെ ഈ ബാധ്യതാ ലിസ്റ്റ് കൂടി ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമാണ് കോടതിയുടെ അനുമതിയോടുകൂടി നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കാൻ കഴിയൂ. ഇപ്പൊ ഇവർ ശ്രമിക്കുന്നത് എന്താണ്? നിക്ഷേപകരാരും പരാതി കൊടുക്കാത്ത രീതിയിൽ എല്ലാവരെയും ഈ പറഞ്ഞ പല പല തട്ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഈ പരാതിയിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ 150 ദിവസത്തിനകത്ത്, എന്ന് വെച്ചാൽ ഇപ്പോൾ നവംബർ 22 മുതൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഏപ്രിൽ 22 ഒരു നിക്ഷേപകനും പരാതിയായി ചെന്നില്ലെങ്കിൽ ഇവർക്ക് സിവിൽ നടപടികളെ നേരിടേണ്ടതായിട്ട് വരില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടുകെട്ടിയ സ്വത്ത് സർക്കാർ എടുക്കും, അല്ലാതെ ഇവർക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഇത് സർക്കാർ ഏറ്റെടുത്ത സ്വത്താണ്, അല്ലാതെ ഈ തട്ടിപ്പുകാർക്ക് മടക്കി കൊടുക്കാൻ പോകുന്നതല്ല. ഇവരുടെ വാഹനങ്ങൾ ഇന്ന് ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവനുസരിച്ച് ജപ്തി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് താൽക്കാലികമായി. ഇനി ഇവരുടെ 4 പ്രോപ്പർട്ടികൾ ജില്ലാ കളക്ടർ ജപ്തി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 14 പേജുള്ള ഒരു അഫിഡവിറ്റാണ് തൃശൂർ ജില്ലാ കളക്ടർ ഇന്ന് ജില്ലാ കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. സത്യവാങ്മൂലമായതുകൊണ്ടാണ് അദ്ദേഹം അത് പുറത്തുവിടാതിരിക്കുന്നത്. വളരെ സത്യസന്ധനായ ഓഫീസറാണ്, എനിക്കതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ആ കരുത്തിലില്ല. അപ്പൊ ഇവർ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരാതിക്കാരനും ഒരു പോലീസ് സ്റ്റേഷനിലും കൊടുക്കരുത് എന്ന് വെച്ചാൽ ഇവർ സിവിൽ നടപടികളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. പിന്നെയുള്ള ഞാൻ പറഞ്ഞ ക്രിമിനൽ നടപടിയാണ്. നേരത്തെ ഗ്രീൻകോ എന്ന് പറയുന്ന കമ്പനി നടത്തി ഒരുപാട് കേസുകൾ, 1 ഡസനിലധികം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഹൈറിച്ചിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അതൊക്കെ സെറ്റിൽ ചെയ്ത് വരികയാണ്. കുറേ കേസുകൾ, ഇനി കുറച്ച് കേസുകൾ മാത്രമാണ് സെറ്റിൽ, അതും പണം കൊടുത്താൽ ഇനി പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവരുടെ കയ്യിലുള്ള പണം ഏതാണെന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. കുറച്ച് പണം ഇവർക്ക് ഈ കാലയളവിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന ആളുകൾ, ഇവർ പറയുന്ന 1,01,80,000 ആളുകൾ എന്നാണ് പറയുന്നത്. ആരോടാണ് ഈ പറയുന്നത് ഞാനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. എത്ര ആളുകളാണെന്നുള്ളത് 2021 നവംബർ മാസത്തിൽ
ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ CI ഇളക്കിയെടുത്ത ഹാർഡ്വെയറിനകത്ത്, ഫോറൻസിക് റിപ്പോർട്ട് കൊടുത്ത ഹാർഡ്വെയറിനകത്ത് എത്ര ആളുകളുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം. 21 വരെയുള്ള കണക്കാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ 20,000 എന്ന് പറഞ്ഞത്. 21 ശേഷമുള്ള കണക്ക് എനിക്കറിയില്ല. അത് ഇനിയുള്ള പരിശോധനയിൽ മാത്രമാണ് വരാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട, ഈ ബാധ്യതാ ലിസ്റ്റിൽ വരാത്ത ഒരാൾക്കും പണം കിട്ടാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ 3000-ത്തോളം ആളുകളിൽ നിന്നാണ് ഇപ്പൊ പറയുന്നത് 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് 150 കോടി രൂപ പിരിച്ചെടുത്തു എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ബോണ്ടാണ്. ആ ബോണ്ട് വെച്ച് പരാതി കൊടുത്തില്ലെങ്കിൽ, 150 ദിവസം ബാധ്യതാ ലിസ്റ്റിൽ പെട്ടില്ലെങ്കിൽ, ഈ 3000 ആൾക്കും 1 രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. ഇവരുടെ കേസ് ഒരു സ്ഥലത്തും സ്റ്റേ ചെയ്തിട്ടില്ല. ഇവർക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള ഒരു അനുമതിയും ഒരു കോടതിയും കൊടുത്തിട്ടില്ല. അതൊക്കെ വേറെ അടുത്ത നിയമ നടപടികളൊക്കെ എടുക്കുമായിരിക്കും, പക്ഷെ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരു നിയമപ്രകാരം കേരള നിയമത്തെയും ഇന്ത്യയിലെ നിയമങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും ഈ സംസ്ഥാനത്തെ ജനങ്ങളെയും വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഈ വിഷയത്തിലെ എൻ്റെ അവസാനത്തെ ഒരു ലൈവാണിത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പോസ്റ്റും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പോസ്റ്റും ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഇനി വരാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിയമപരമായ രീതിയിൽ ഇടേണ്ട ആളുകൾ ഇടും. കോടതിയുടെ വിധി വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. ഇതെന്റെ അവസാനത്തെ അഭ്യർത്ഥനയാണ്, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള അവസാനത്തെ അഭ്യർത്ഥനയാണ്. നിങ്ങൾ എന്നെ എന്ത് കുത്തിത്തിരിപ്പുകാരൻ എന്ന് വിളിച്ചാലും എനിക്ക് വിരോധമില്ല, എന്ത് വിളിച്ചാലും എനിക്ക് വിഷയമില്ല. ഞാൻ ഈ ഇവരുടെ വിഷയങ്ങൾ 3 അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി എന്നുള്ളത് 1 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ്, 2 പരാതി എന്നുള്ളത് CBI ഡയറക്ടർക്കാണ്, 3 പരാതി കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമനാണ്, കേരളത്തിന്റെ ആഭ്യന്തരകാര്യ സെക്രട്ടറിക്കാണ്. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, ഇക്കണോമിക്സ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള, ധനകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള ഇക്കണോമിക് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ചുകൊണ്ടുള്ള അന്വേഷണം, ഇങ്ങനെ 3 അന്വേഷണ ഏജൻസികൾക്ക് വേണ്ടിയാണ് ഞാൻ കത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എനിക്ക് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്, ഇനി ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയും ഇനി വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴി, എനിക്ക് എൻ്റെതായ വഴി. ഞാൻ ഈ കമ്പനി നിയമവിരുദ്ധമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ രേഖയും കണ്ട് പഠിച്ചൊരാളാണ്. ഈ കമ്പനിയെ നിയമപരമായി ശിക്ഷിക്കുക എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള, ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കരൻ ജയിലിൽ കിടക്കുകയാണ്, ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത് നട്ടെല്ലിൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. കരിവന്നൂർ കേസിൽ പിന്നെ അരവിന്ദാശൻ ജയിലിൽ കിടക്കുകയാണ്, പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, പൊതുജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരവും പോരാട്ടവുമാണിത്. ഈ പോരാട്ടത്തിനിടയിൽ എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് എന്റെ ഭാഗത്തുനിന്നില്ല. കമ്പനിക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. എനിക്ക് ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട എന്റെ അവസാനത്തെ പോസ്റ്റാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുക്കാം, ബാധ്യതാ ലിസ്റ്റിൽ വരാം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംഖ്യ മടക്കി കിട്ടും. അല്ലാത്തൊരാൾക്കും ഈ സംഖ്യ മടക്കി കിട്ടാൻ പോകുന്നില്ല. ഈ കമ്പനിയെ തട്ടിപ്പ് കമ്പനിയാണ്, ഒരു തർക്കവും അകാര്യത്തിലില്ല. എത്ര കോടാനുകോടി ആളുകൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാലും, അതിനകത്ത് എൻ്റെ പാർട്ടിക്കാർ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതും എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷയമല്ല, കാര്യമല്ല, അത് ഒരു തീരുമാനമാണ്. ഇന്ന് PT തോമസ് എന്ന് പറയുന്ന, ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് മരിച്ചൊരു ദിവസമാണ്. PT തോമസിന്റെ 2 ചരമ വാർഷിക ദിനത്തിലാണ് ഞാൻ ഈ പ്രതിജ്ഞയെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. നിയമപരമായ പോരാട്ടം ഈ കമ്പനിക്കെതിരെ ഞാൻ തുടരും. അത് സുപ്രീം കോടതി വരെ പോകാൻ കഴിഞ്ഞാലും അത് പോയി. ഈ കമ്പനി ഒരു മണി ചെയിൻ തട്ടിപ്പാണ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള വലിയ നിയമപരമായ പോരാട്ടത്തിലേക്ക് ഞാൻ ഇന്ന് ഇറങ്ങുകയാണ്. ഒരു തർക്കവും അകാര്യത്തിലില്ല. കോടതി തുറന്നാൽ എൻ്റെ സ്പെഷ്യൽ പെറ്റീഷൻ, എൻ്റെ കേസുകൾ വാദിച്ചിരുന്ന പ്രധാനപ്പെട്ട അഭിഭാഷകർ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഏജൻസികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കും. ഒരു തർക്കവും ഈ കാര്യത്തിലില്ല. നിയമപരമായ പോരാട്ടം ഞാൻ തുടരും. ഇനി എൻ്റെ നാട്ടിലെ ജനങ്ങൾ ഇതിനകത്ത് അകപ്പെട്ടു പോയിട്ടുള്ള, തൃശ്ശൂർ ജില്ലയിലെ ആളുകൾ വളരെ അപൂർവമാണ്, ഇവരെ അറിയാവുന്ന ആളുകളൊന്നും ചേർന്നിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ ആളുകൾ, വയനാട് ജില്ലയിലെ ആളുകൾ, ഇടുക്കി ജില്ലയിലെ ആളുകൾ, ഈ 3 ജില്ലയിലെ ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. മറ്റു ജില്ലയിലെ ആളുകൾ കുറവാണ്. പിന്നെ കുറച്ച് പാലക്കാട് ജില്ലയിലെയും റൂറൽ ഏരിയയിലെ ആളുകളുണ്ട്. അവരോടുള്ള അവസാനത്തെ അഭ്യർത്ഥനയാണ്, നിയമപരമായി നിങ്ങൾ നിക്ഷേപിച്ച പണം കിട്ടണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ആ പരാതിയുടെ കോപ്പി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്താൽ, ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ
ഇവരുടെ ജപ്തി നടപടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടും, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടില്ല. അത് ഇതൊരു അവസാനത്തെ എൻ്റെ അഭ്യർത്ഥനയാണ്, അല്ലാതെ അവർ പറയുന്നത് പോലെ ഉള്ള വാക്കുകളല്ല. ഇതെൻ്റെ അഭ്യർത്ഥനയാണ്, നിങ്ങൾക്കത് വേണമെങ്കിൽ പരിശോധിക്കാം. ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ, നിയമസഭാംഗം എന്ന രീതിയിൽ കേരള ഹൈക്കോടതിയെ മുഖവിലക്കെടുത്തുകൊണ്ട് പറയുന്നതാണ്. അത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കമ്പനിക്കെതിരായുള്ള നിയമപരമായ പോരാട്ടം ഞാൻ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണയ്ക്ക്, ഇതുവരെ പിന്തുണച്ച ആളുകൾക്ക് മുഴുവൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.